ചേച്ചി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം. അതെ, വളരെ യാദൃശ്ചികമായിട്ടുള്ള ചില കണ്ടുമുട്ടുകളിൽ പിന്നെ ഭയങ്കര നീണ്ട സൗഹൃദങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഒത്തിരി മഹാന്മാരെയും മഹതികളെയും പരിചയപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ട്, ഒന്നിലെ ഒരു തീവണ്ടി യാത്രയിൽ അല്ലെങ്കിൽ ഒരു എയർപ്ലെയിനിൽ കച്ചേരിക്ക് പോകുന്ന സമയം, ഒന്നിലെ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ, അവരുടെ കഴിഞ്ഞിട്ട് എൻ്റെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ പരിചയപ്പെടുമ്പോൾ കിട്ടുന്ന ജ്ഞാനം, അറിവ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ നമ്മുടെ മേളിലേക്ക് നമുക്ക് ചെലുത്തുന്ന ചില പ്രചോദനങ്ങൾ, അതൊക്കെ വേറെ ലെവലിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ റിലേഷൻസ് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ഇവർ ഈ വിമൻ ലീഡേഴ്സിനെ പറ്റി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് ചേച്ചിയുടെ കൂടെയാണ് എന്നറിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി സന്തോഷിക്കാൻ കാരണം, ഞാൻ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു മേഖലയിൽ ഒരു വലിയ വലിയ ഒരു നമുക്കിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് അക്കാഡമീഷ്യൻ്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയടുത്ത് ചോദിച്ചറിയാനുണ്ട്. നമ്മുടെ ഈ ഒരു ചെറിയ ഒരു സംഭാഷണം വലിയ സൗഹൃദത്തിലേക്ക് പോകട്ടെ ഭാവിയിൽ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. നന്ദിനി പറഞ്ഞ കാര്യമാണ്, നന്ദിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ നന്ദിനിയെ എന്താ വെച്ചിട്ടെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ കണ്ടുമുട്ടിയതും അതുപോലെ നമ്മളുടെ സംഭാഷണത്തിലൂടെ അതെ എല്ലാവർക്കും നമ്മളുടെ കഥകളും അറിയാം, കഥകളും അറിയാം, ഇനി ചെയ്യാൻ പോകുന്ന വിശേഷങ്ങളും നമുക്ക് പറയാനുള്ള ഒരുപിടി നല്ല കാര്യങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയാം, ഇപ്പൊ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ഒന്നിച്ചൊരു കാറിലാണ് വന്നത്. ആ കാറിൽ നിന്നും നമ്മൾ ഈ ഒരു ക്യാമറ റോളിംഗ് എന്ന് പറയുന്നത് വരെയുള്ള സമയത്ത് സംസാരിച്ച വിഷയങ്ങൾ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് എന്നെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ശരിക്കും ചേച്ചി. തീർച്ചയായിട്ടും, നമ്മള് ഒരു യാത്രയിൽ നമ്മുടെ ജീവിതം, അതായത് ഒരു ജനനം തൊട്ട് നമ്മളൊരു യാത്ര തുടങ്ങുകയാണ്, അത് അവിടെ നിന്നാണ് തുടങ്ങുന്ന യാത്ര. പിന്നെ അതിൽ നിന്ന്, അതായത് നമ്മുടെ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ശിശു, അത് ബാല്യം, അങ്ങനെ മാറി 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 പിന്നെ ഓരോ തട്ട്, അതൊക്കെ യാത്രയാണ്. ഒരു എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടുമുട്ടി ഓരോ, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കണ്ടെത്തണം. ഇൻട്രസ്റ്റ് നമ്മൾക്ക് അതിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് വളർന്ന് നമ്മൾ ഓരോ തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളങ്ങ് പോകുകയാണ്. പിന്നെ അതിൽ നിന്നും കൂടുതൽ അറിവ് നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇതുപോലെ നന്ദിനിയെ പോലെ നന്ദിനിയുടെ വിഷയം ശരിക്കും പറയുന്ന സംഗീതമാണ്. ഏവർക്കും എന്ത് കല എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാവുന്ന, അപ്പോൾ ഈ സംഗീതം എത്ര ചെയ്യാൻ വയ്യ, അധ്വാനത്തിനും അല്ലെങ്കിൽ ശാരീരികമായിട്ടോ എന്തെങ്കിലും വയ്യെങ്കിലും ഒരു ചെറിയൊരു മൂളലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ സംഗീതം കൊണ്ട് നമുക്ക് ആ ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷയിക്കാത്ത ഇല്ലാതെ കൊണ്ടിരിക്കുന്ന അതിനെ ഉണർത്താൻ പറ്റുന്ന, അങ്ങനെയുള്ള വിഷയത്തിലേക്ക് നന്ദിനി വന്ന സ്ഥിതിക്ക്. അതെ, ബിക്കോസ് ഞാനാലോചിക്കുന്ന ഒരു മികച്ച കലാകാരി അല്ലെങ്കിൽ കലാകാരൻ ആവണമെങ്കിൽ തന്നെ ആദ്യം ഒരു നല്ലൊരു ആസ്വാദകനാവുക, മറ്റു കലകളെയും അതേപോലെ തന്നെ സ്നേഹിക്കാനും എംബ്രേസ് ചെയ്യാനും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും അതിനെപ്പറ്റി അറിവ് നേടാനും ഒക്കെ ഉള്ളൊരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന കലയിൽ കുറച്ചുകൂടി ഒരു വികസനവും നല്ല ബുദ്ധിയും നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ പാട്ട് അല്ലെങ്കിൽ ഭരതനാട്യം അതൊക്കെ സാധാരണമായി വീട്ടിൽ വാസനയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാരന്റ്സും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ചേച്ചിയുടെ വിഷയം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. തീർച്ചയായിട്ടും. ബിക്കോസ് ഒരു വളരെ ബേസിക് അല്ലെങ്കിൽ ക്രൂഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റുള്ള ഒരു കാര്യമാണ് കൂടിയാട്ടല്ലേ മഞ്ഞാർ കൂത്ത് എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് പലരും ഈ ഇവല്യൂഷന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ കൂടിയാട്ടം എന്നുള്ളത് ഇപ്പോഴും ഒരു ഗ്രേയിലും രാമനാട്ടം കൃഷ്ണനാട്ടം കഥകളി എന്നുള്ള ഇവല്യൂഷൻ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ കൂടിയാട്ടത്തിൽ നിന്നും എന്നുള്ളത് കൂടിയാട്ടം അതിൽ ഏറ്റവും ഈ കലയുടെ അമ്മ വെച്ചാൽ അമ്മയാണല്ലോ നമ്മുടെ സങ്കല്പം, ഭാരതമാത ഒന്നും വേറിട്ട് പറയുന്നതല്ല, അമ്മ. ആ അമ്മ എന്ന സങ്കല്പം കൂടിയാട്ടം തന്നെയാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ, അഭിനയത്തിന്റെ തലത്തിൽ കൂടിയാട്ടം തന്നെയാണ് അമ്മ. അതിൽ നിന്നാണ് കൂടിയാട്ടം, രാമനാട്ടം, കൃഷ്ണനാട്ടം, കഥകളി, മോഹിനിയാട്ടം, അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയുക, കുത്തു 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 അതിൽ നിന്നാണ്. പക്ഷെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഇതാണ് പൈതൃകവും അനുഷ്ഠാനപരമായിട്ടും. അനുഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളതിനെ എന്താ പറയുക, ഇന്നത് ചെയ്യണം. അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടൂ എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം പോലെ തന്നെ കൊണ്ടുപോകുന്നതാണ് കൂടിയാട്ടം. ഇങ്ങനെ ഒരു വാസന ചേച്ചിയുടെ ഉള്ളിലുണ്ട്, നമുക്ക് അതിങ്ങനെ നർച്ചർ ചെയ്തെടുക്കണം എന്നുള്ളത് ചേച്ചിയുടെ സ്വന്തം ഇത് തന്നെയാണോ വീട്ടുകാരുടെ എല്ലാം? എൻ്റെ ഉള്ളിൽ കലയുണ്ട് എന്നുള്ളത് ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അതിനൊരു വഴി ഇൻജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലല്ലോ. അപ്പോൾ നമുക്കൊരു വഴി എന്തിനുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടു, ഇപ്പോൾ തീവണ്ടിയിൽ യാത്ര പുറപ്പെട്ടു, അത് അത്ര ജസ്റ്റ് ജസ്റ്റ് നമുക്കപ്പോൾ എന്തെങ്കിലും അവിടെ ഒരു തടസ്സം വന്നു, ബ്രേക്ക് അവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറി ബസ്സിൽ പോവാം എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ കല ഉണ്ടായിരിക്കാം. ഉണ്ട്, എനിക്ക് ഇഷ്ടമാണ് പാട്ട് കേൾക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ. കുട്ടിക്കാലത്തൊക്കെ റേഡിയോ, എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോ മാത്രമേ ഉള്ളൂ. ആ റേഡിയോ കേട്ടിട്ടാണ് ഒരു എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും ഞാൻ അടുക്കളയിൽ ചെന്നാൽ റേഡിയോ ഓൺ ചെയ്തിട്ടേ ഞാൻ ഇതാവുള്ളൂ. എനിക്ക് എന്തെങ്കിലും എന്നാലും റേഡിയോയിൽ അന്നും സംഗീത കച്ചേരികളൊക്കെ അല്ലേ കൂടുതൽ? അത് സംഗീതം നാടകം ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് അങ്ങനെ ഞാൻ 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കൂടിയാട്ട രംഗത്തേക്ക്, കൂടിയാട്ടം എന്ന കലയിലേക്ക് ഞാൻ വരാൻ കഴിയും. പിന്നെ അങ്ങനെ കൂടിയാട്ടത്തിലേക്ക് ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചതൊക്കെ അങ്ങനെ പഠിച്ചു. അല്ല, കൂടിയാട്ടം പോലൊരു കലാരൂപം പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് ആദ്യം വേണ്ടതൊരു ക്ഷേമമാണല്ലോ. കൂടിയാട്ടം എന്നല്ല, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഡിറ്റർമിനേഷന്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, തീവണ്ടിയിൽ എത്തി, അത് കഴിഞ്ഞ് ബസ് കയറി പോകണം. അതായത് ആ സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ നിശ്ചയം. അത് എത്താൻ കുറച്ച് താമസം നമ്മളുടെ മനസ്സ് തന്നെ വേണം. അത് ക്ഷമ, അതിലപ്പോ ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവില്ലേ? വേണോ, കൊണ്ടുപോവുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതിന് പല സ്ഥലത്തും പല തടസ്സങ്ങളും എല്ലാം പല തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് തടസ്സങ്ങൾ നേരിടാണ്ട് അത് നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷ വിടരുത്. അതായത് നമ്മൾ പ്രതീക്ഷ വിടാതെ നമ്മൾ എന്താ പറയാ, ആ എന്താ പറയാ, പ്രതിസന്ധിയിൽ തരണം ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമുക്കൊരു എന്താണ് ഫലം കിട്ടുള്ളു. ആ നിശ്ചയം. അപ്പോൾ അതുപോലെ നമ്മൾ തരണം ചെയ്തു പോകണം. നമ്മൾ പഠിക്കുകയാണെങ്കിലും പഠിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയ്ക്കൊക്കെ അയ്യോ നിർത്തി പോകാം എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും ഒരു ഇൻസ്റ്റന്റ് ഫോർമാറ്റിലേക്ക് കാര്യങ്ങൾ മതി, അല്ലെങ്കിൽ ചേച്ചിയോ ചേച്ചിയുടെ കാലഘട്ടത്തിലോ ആൾക്കാർ പഠിച്ചു വന്ന ഒരു സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കാമെന്നുള്ള രീതിയിൽ ഇന്ന് ചേച്ചിയെ ശിക്ഷപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ഇല്ല. ഇല്ല, കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ ഞങ്ങളുടെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളധികം ഇല്ല, പഠിക്കാൻ ധാരാളം എന്താ പറയുക വിഷയങ്ങളുണ്ട്, പഠിപ്പിക്കുക അങ്ങനെ കലകൾ മാത്രം അങ്ങനെ പഠിച്ചു പോകുന്ന ഒരു സംഭവം. ഇപ്പം അതല്ല, ഇപ്പം എഡ്യൂക്കേഷൻ വേണമല്ലോ, പഠനം വേണം, അന്നും വേണം, സാഹിത്യം വേണം. സാഹിത്യം വേണ്ടെന്നല്ല, പഠിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണോടൊപ്പം തന്നെ അല്ല, അന്ന് അറിവ് നേടുക, മാർക്ക് നേടുക എന്നുള്ളൊരു വിഷയത്തിലേക്ക് കാര്യം പോകും. മാർക്ക് നേടുക, പണം നേടുക, അതിന് വ്യത്യാസമുണ്ട്. പണ്ട് എന്താ പറയുക, നമ്മൾ ചിട്ടയോടും എന്താ പറയുക സമാധാനപരമായിട്ടാണ് പോയിണ്ടായിരുന്നു. കോമ്പറ്റീഷനോ മത്സര ബുദ്ധിയോ അന്ന് കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറവാ മറ്റുള്ള കലാകാരന്മാർ. വേറൊരു വിഷയമുണ്ട്, മത്സരബുദ്ധി ഇല്ല എന്ന് പറയാൻ പാടില്ല, മത്സരബുദ്ധി വേണം. പക്ഷെ അത് ഹെൽത്തി ആയിരുന്നു. ഹെൽത്തി ആണ്. അതായത് മറ്റുള്ളവന്റെ ഒരു കഴിവും കൂടെ അംഗീകരിച്ചിട്ട് അയാൾക്ക് ഇത് വളരെ നന്നായി വഴങ്ങും, എന്നാൽ എന്റെ മേഖല ഇതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല ഒരു കമ്പീറ്റ്, അത് കോമ്പറ്റീഷൻ കൂട്ടിയുള്ളത് നല്ലതാണ്. നമ്മളും വളരും. അത് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ, അത് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ വേണം എന്ന് പറയുന്നത് നമ്മളുടെ വളർച്ചയ്ക്കും കൂടി നല്ലതാണ്. എങ്ങനെ അവരെ താഴ്ത്തിക്കൊണ്ട് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് ഒരുപാട് ഇപ്പം നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ അറിയാൻ ഒന്നും വേണ്ട. നമുക്ക് അഭിനയം പഠിക്കണം. അഭിനയം പഠിക്കണമെങ്കിൽ നമുക്ക് ഈ സാധകം മാത്രം പോരാ, സാധകത്തിലൂടെ നമ്മൾ എന്തെല്ലാം അത് ചെയ്യണം, അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം അതിലൂടെ ചെന്ന് പോയിട്ട് വേണം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ മനസ്സിരുത്തണം. ക്ഷമ, ഈ പറഞ്ഞ ആ 2 അക്ഷരം ആദ്യം വേണം, പിന്നെ 3 അക്ഷരം കൂടി വേണം, പിന്നെ 5 അക്ഷരം. അത് ശരിയാണ്. 3-4 നമുക്ക് പോകണ്ട, ഈ 2-ാമത്തേനെ കിട്ടി, 2-ാമത്തെ കിട്ടിയാൽ മതി. അത് നല്ലല്ലേ ചേച്ചി. ഈ പറഞ്ഞ പോലെ ഇപ്പം കൂടിയാട്ടം, അതിനുശേഷം രാമനാട്ടം, കൃഷ്ണനാട്ടം, കഥകളി, മോഹിനിയാട്ടം, അങ്ങനെ പോകുന്നു. ഈ നൃത്തരൂപങ്ങളിൽ വന്ന, അല്ലെങ്കിൽ ഈ കലാരൂപങ്ങളിൽ വന്ന ഇവല്യൂഷൻ പോലെ തന്നെ കൂടിയാട്ടം മാത്രമായിട്ട് നോക്കുകഴിഞ്ഞാൽ പല കാലഘട്ടത്തിൽ നമുക്ക് കാലാതീതമായിട്ടുള്ള കലകളാണല്ലോ ഇതെല്ലാം, ക്ലാസിക് എന്ന് പറയുന്നത് കാലാതീതമായി നിൽക്കുന്നത് കൊണ്ട്. പക്ഷെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു ഉപമയാണ്, എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. എഡിസന്റെ ശിഷ്യന്മാരും ബൾബ് തന്നെ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? ഈ ലോകത്ത് ബൾബ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ കോൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് പിന്നെ ട്യൂബ് വന്നു, CFL വന്നു,
ട്യൂബ് പോലെ ഇരിക്കുന്ന സി എഫ് എൽ വന്നു, സ്പോട്ട് ലൈറ്റ്സ് മറ്റേ എൽ ഇ ഡി ആയി, ഇപ്പൊ സ്ട്രിപ്പായി, വാം ആയി, സോഫ്റ്റ് ആയി, എന്തൊക്കെയോ ലൈറ്റ്സ് പല രീതിയിൽ വന്നു, പല തരത്തിലായി. പക്ഷേ ഈ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എഡിസൺ കണ്ടുപിടിച്ച ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ലൈറ്റ് എങ്ങനെ കത്തുന്നു എന്നുള്ളതാണ്, സ്വിച്ച് ഇട്ടാ ലൈറ്റ് കത്തണം, അത് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആണ്. എന്ന് പറയുന്ന പോലെ കൂടിയാട്ടത്തിൽ ചേച്ചി ഇത്രയും കാലം പഠിപ്പിക്കുകയും ഈ കലാരംഗത്തിൽ നിന്നുകൊണ്ട് ചില ആവശ്യങ്ങൾ, ചില മാറ്റങ്ങൾ ഇതിൽ വേണം, ചില ട്രാൻസ്ഫോർമേഷൻസ് ഇതിനകത്ത് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ധാരാളം പല 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 മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സംഭവിപ്പിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സന്ദർഭം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എന്താ എങ്ങനെയാണ് അതിൽ മാറ്റം വരുത്താൻ കഴിയാന്നറിയാം. അതിന് മാറ്റം വരുത്തുന്നത് വെച്ചാൽ കൂടിയാട്ടത്തിൽ ആണല്ലോ നമ്മുടെ അത് കുറച്ച് ഒന്ന് ചെറുതായിട്ട് വിശദമായിട്ട് പറയാൻ നിൽക്കും. കൂടിയാട്ടത്തിലാണ് നങ്ങിയാർ കൂത്ത്, ചാക്കിയാർ കൂത്ത്, പാഠകം, അതിന് താഴെയാണ് വരിക അതൊക്കെ. അതിന്റെ ബ്രാഞ്ചസ്. അപ്പോൾ നമ്മള് ഈ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അതാത് കഥാപാത്രങ്ങൾ രംഗത്ത് വരും. ഇപ്പോൾ സുഭദ്ര നടിച്ചാൽ കൂടിയാട്ടം ഒന്ന് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കഥാപാത്രങ്ങൾ അവിടെ വരും. അതായത് മൂന്ന് പേര്, അതായത് അർജുനൻ, അതുപോലെ സുഭദ്ര, അത് അർജുൻ്റെ തോഴൻ വിദൂഷകൻ, അങ്ങനെ മൂന്ന് കഥാപാത്രം കൗണ്ടിന്. അതാണ് ആ മൂന്ന് കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നു. ആ രംഗത്ത് വരുന്ന കൂടിയാട്ടത്തിൽ അതാത് കഥാപാത്രങ്ങൾ അഭിനയിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം, വെച്ചാൽ കൂടിയാട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ അഭിനയിക്കുന്നത്, സ്ത്രീകൾ തന്നെയാണ്, അതാണ് പ്രധാനം. പണ്ട് മുതൽക്കേ സ്ത്രീകൾ അകത്തിരിക്കുന്ന കാലത്ത് പോലും രംഗത്ത് വന്നിരുന്ന കാലമാണ് കൂടിയാട്ടം. പക്ഷേ ഇപ്പൊ സ്ത്രീകൾ ഹനുമാനെ അവരെ ചെയ്യുന്നുണ്ട് ഇല്ല, ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല എന്നല്ല, പക്ഷെ കഥകളിൽ കൂടിയാട്ടത്തിൽ. അപ്പോൾ അത് അങ്ങനെ, അപ്പോൾ ആ കഥാപാത്രങ്ങൾ അങ്ങനെ രംഗത്ത് വീ വരുന്നു. നങ്ങിയാർക്കൂത്തിലാണെങ്കിൽ ഈ കഥാപാത്രങ്ങളെല്ലാം, ഇപ്പം ഈ പറഞ്ഞ അർജുനായാലും ഈ വിദൂഷകന്റെ ഭാഗമായാലും അതുപോലെ സുഭദ്രയുടെ ഭാഗമായാലും ഈ ഒരൊറ്റ നടി അഭിനയിക്കുന്നു, പകർന്നാടുക ചെയ്യുന്നു, ഒറ്റയാളാണ് പകർന്നാടുക ചെയ്യുന്നു. അങ്ങനെ അത് തന്നെ മോണയാക്ട്. പക്ഷെ അത് അഭിനയം അത്, പക്ഷെ അവര് മിണ്ടില്ല ഇവർക്ക്. പക്ഷേ ഇതുണ്ട് സാഹിത്യമുണ്ട് പറയാനുള്ള സാഹിത്യം, ഇത് നമുക്ക് അഭിനയം. അപ്പൊ ഏതാണോ കഥ നമ്മൾ ചെയ്യുന്നത്, ഒരു ഭൂതരാമോഷോ അല്ലെ ശ്രീകൃഷ്ണലീല ആ അങ്ങനെയുള്ള ഒരു കഥ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കഥ നമ്മൾ മൊത്തം അഭിനയിക്കുന്നു. അഭിനയിച്ചതിന്റെ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മളവിടെ ശ്ലോകം ചൊല്ലണം. അങ്ങനെയാണ് അതാത് അരങ്ങത്തിൽ എല്ലാം എല്ലാം സംസ്കൃതം, മണിപ്രവാളമോ വേറെ ലാംഗ്വേജോ ലാംഗ്വേജ് അത് പ്രാകൃതമാണ് ശരിക്കും സ്ത്രീകൾക്കുള്ളത്. പക്ഷേ നമ്മൾ ഈ നങ്ങിയാർക്കൂത്തിൽ അരങ്ങത്തിരിക്കുന്ന നങ്ങിയാരം എനിക്ക് ചൊല്ലുകയാണത് ശ്ലോകം തന്നെയാണ്, സംസ്കൃത ശ്ലോകം. അതായത് മറ്റ് വർത്തമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്ലോകം ശ്ലോകം സംസ്കൃതത്തിൽ നങ്ങിയാർക്ക് പറയാം. നങ്ങിയാർക്ക് അതായത് അരങ്ങത്തിരിക്കുന്ന നങ്ങിയാർക്കൂത്തിൽ, നങ്ങിയാർക്കൂത്തിലാണ് നാടകത്തിലല്ല കൂടിയാട്ടത്തിലല്ല, അതിന്റെ വേറൊരിതാണ് ചാക്യാർകൂത്ത്. അപ്പൊ ഈ കഥ പറഞ്ഞ ശ്ലോകങ്ങൾ, ശ്ലോകം പറഞ്ഞിട്ട് ആ സന്ദർഭം അഭിനയിക്കുകയാണ്, അഭിനയിക്കുക, ശ്ലോകം പറഞ്ഞിട്ടല്ല അഭിനയിച്ചതിന് ശേഷം ശ്ലോകം ചൊല്ലണം. ഇതാണ് ചെയ്തത് എന്നുള്ളത്, ആ ഇതാണ് ചെയ്തത് ഇത്ര നേരം ഞാൻ ഇതാണ്. അപ്പൊ ഈ കൃഷ്ണന്റെ വായിക്കകത്ത് ലോകമാസകലം കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ കൊട്ട്, അപ്പൊ അതോടൊപ്പം കൊട്ടുണ്ടാവും, ആ കൊട്ട് നിർത്തും, അതിന് കൊട്ട് വിലക്കുക എന്ന് പറയും. അങ്ങനെ കൊട്ട് നിർത്തിയതിന് ശേഷമാണ് ഈ ശ്ലോകം, ഈ അരങ്ങത്തിരിക്കുന്ന നടി ശ്ലോകം ചൊല്ലണത്. അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയാണ് നങ്ങിയാർക്കൂത്തിന്റെ ഒരു പോക്ക്. ചാക്യാർകൂത്ത് ആണുങ്ങൾ മാത്രം ചെയ്യുന്നതാണ്, നങ്ങിയാർകൂത്ത് പെണ്ണുങ്ങൾ മാത്രം, അത്രയത്ര. രണ്ടും തമ്മിൽ ഇപ്പൊ രണ്ടും രണ്ട് പോൾസിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് എനിക്ക് ചാക്യാർകൂത്ത് ഞാൻ എനിക്ക് രസമാണ്, ബിക്കോസ് അത് അന്നത്തെ കാലത്തുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് ഈ ചാക്യാർകൂത്ത് അന്നത്തെ കാലത്തെ. അപ്പോ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് സദസ്സിലും, സദസ്സിന്നിപ്പോ ഒരാൾ പെട്ടെന്ന് ആ അയാൾക്ക് പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ അയാളെ കളിയാക്കുകയോ അല്ലെങ്കിൽ സരസമായി സംസാരിക്കുകയോ ചെയ്താലും അത് സ്പോർട്ടീവായിട്ട് എടുക്കുന്ന രീതിയാണ്, സമകാലികമായുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു കോമഡി എന്ന് പറയുന്ന കാര്യം നങ്ങിയാർക്കൂത്തിലുണ്ട്? നങ്ങിയാർക്കൂത്തിലില്ല, ഭയങ്കര സീരിയസ് ആണ്. മാത്രമല്ല നമുക്ക് മനോധർമ്മം മനസ്സിൽ നിന്നും നമ്മൾ ഒരു ആ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു അത്ഭുത രസത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ. ഇങ്ങനെ എന്താ പറയുക, തീയിൽ ശലഭങ്ങളൊക്കെ അവനെ വന്ന് വീണു, അതിങ്ങനെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് അത് വീണ്ടും ആ ശലഭങ്ങൾ ആ തീയിൽ നിന്ന് തന്നെ സ്വതവേ തീയിൽ വന്ന് വീണാൽ കരിഞ്ഞു പോകും, അത് തീയിൽ നിന്നും പെട്ടെന്ന് പുനർജീവിക്കുന്നത് പോലെ പെട്ടെന്ന് എഴുന്നേറ്റ് പറന്നു പോകുന്നതായിട്ട്. അപ്പം നമുക്ക് അത്ഭുത രസം അവിടെ വരും. അത്ഭുത രസം വരുന്നത് എന്താ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അപ്പം നമുക്ക് കൂടിയാട്ടത്തിൻ്റെ അല്ലെങ്കിൽ നങ്ങിയാർക്കുന്നതിൻ്റെ ശൈലിയിൽ വാ തുറക്കാനേ പാടില്ല, ഈ ചുണ്ട് ഇങ്ങനെ പിടിച്ചാൽ പിന്നെ അങ്ങോട്ട് മാറ്റാൻ പാടില്ല. അപ്പം അത് അഭിനയിക്കുന്നു. അപ്പം നമ്മൾ ആ അഭിനയിക്കുകയാണ്, അത് നമ്മളുടെ കണ്ണിലൂടെ വരണം, മുഖത്തും വന്നിട്ടുണ്ടെങ്കിൽ അത് അഭിനയം, ആ അത്ഭുത രസം അവിടെ വന്നു. ഇത് സാഹിത്യപരമായിട്ട് ചാക്യാർകൂത്തിൽ പറയാം. കണ്ടോ തീയിൽ വന്ന് വീണടക്കണം, കണ്ടോ അതാ പറന്ന് വന്ന് 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 വീ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നമുക്കത് കണ്ണിലൂടെ തന്നെ പ്രകടിപ്പിക്കണം, കുറച്ചും കൂടെ ടഫ്. അപ്പോൾ
ആ സാഹിത്യപരമായിട്ടുള്ള അതുപോലെ സമകാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചാക്യാർകൂത്തിൽ പറയാം. അത് ഒരു ശ്ലോകം ചൊല്ലി, ഉപശ്ലോകം ചൊല്ലി കഥ പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത്. മറ്റതിനെ അഭിനയിച്ചതിന് ശേഷം ശ്ലോകം അതിലല്ലോ പിന്നെ കൂടിയാടത്തിനും പാടാം. അത് ഇതുപോലെ ശ്ലോകം ചൊല്ലി കഥ പറയുക മാത്രമേ ചെയ്യൂ, ചൂണ്ടിക്കാണിക്കാനൊന്നും പാടില്ല. അങ്ങനെ ദൈവിക്കാൻ ലൈറ്റർ മോഡിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങളൊക്കെ സംഗീത കച്ചേരിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ രൂപത്തിൽ തന്നെയാണല്ലോ പോയിരിക്കുക. അതെ അതെ. നിങ്ങൾക്ക് അങ്ങനെയല്ല? ഇതുണ്ട്, ചായങ്ങളുണ്ട്. ചേച്ചിയാണ് ഇത് ചെയ്തെന്നല്ല, ചേച്ചി മേക്കപ്പ് ഊരി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ ആൾക്കാർക്ക് അറിയില്ല. കഥകളിയിലെ പല വലിയ വലിയ ആൾക്കാരും വേഷത്തിൽ കണ്ടാലേ അറിയാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ചേച്ചിട്ട്, ഞാനായിരുന്നു ഇത്ര നേരം ഇപ്പൊ ഉത്സവ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ജനങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ ഇത്രയും നേരം ഇറങ്ങിച്ചതെന്നാണ്. അപ്പൊ ആ ഒരു ഇത് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? എവിടെ എന്നല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ അടക്കം ഉണ്ടായിരുന്നു. കാരണം ഞാനാണോ, കാരണം എന്റെ രൂപം ഈ രൂപമാണ്. വേഷം കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഛായയെ മാറും. ഞാനൊന്ന് പൗഡർ ഇട്ടാൽ മതി, അത് സത്യം പറഞ്ഞാൽ ഒന്ന് മാറും. സാധാരണ ഉള്ള രൂപത്തിൽ നിന്ന് ശകലം മാറും. നല്ല നല്ല സുന്ദരിയൊന്നുമല്ല, സുന്ദരി ആവണം എന്നുണ്ടെങ്കിൽ സുന്ദരി ആയിരിക്കും. അതാണ്. അപ്പോൾ അത് തിരിച്ചാച്ച വേഷത്തിന് ഒരു മാറ്റം നല്ല ഉണ്ടാവും. എല്ലാവരും പറയും മാർഗി ഉഷ അറിയാം. റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, പറ്റും, ബുദ്ധിമുട്ടാണ് അത് അവർക്ക്. എന്നെ കുറിച്ച് വെച്ചാൽ എന്നെ വെച്ചാൽ എൻ്റെ വേഷം ഞാൻ നങ്ങ്യാർകൂത്തിലാണെങ്കിൽ ഓക്കെ അവർക്ക് അറിയാം, അല്ലെ സ്ത്രീവേഷം കണ്ടവർക്കൊക്കെ അങ്ങനെ അതായത് അല്ല, ഈ രൂപത്തിൽ അത്രയൊന്നും അറിയില്ല. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാട്ടും നമ്മളും സാധകം ചെയ്യുമ്പോൾ ഒന്നിലെ തമ്പുരു വെച്ചിട്ട് അല്ലെങ്കിൽ ശ്രുതി ബോക്സ് വെച്ചിട്ടാകുമ്പോൾ അതിന് മീതെ പാടി നല്ല വോളിയം വേണം, ചേച്ചിക്ക് നല്ലപോലെ വേണം, സ്റ്റേജിൽ ഇരിക്കുന്ന അത് അങ്ങറ്റത്തിരിക്കുന്ന ആൾക്കും കേൾക്കണം. നമുക്ക് രണ്ടുപേർക്ക് രഹസ്യം പറയാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടുള്ള അത് നമ്മുടെ വീട്ടിലല്ല, ഫോൺ ചെയ്താലും ഫോൺ അയാൾക്ക് കേൾക്കും. അയാൾക്ക് പാലക്കാടുള്ള ഒരാളെ സംസാരിച്ചാൽ എനിക്കിവിടെ കേട്ടു കേട്ടോ നിങ്ങൾ വിളിക്കണ്ടെന്ന് പറയും. ഒന്ന് ഫോൺ വിളിക്കുമ്പോ സ്വതവേ പറയാറുണ്ട് ഇവിടെ കേൾക്കാൻ മാത്രം മതി എന്ന്. പലവരും പലവരും എന്റെ കുടുംബത്തിൽ തന്നെ പറയാറില്ല, പ്രശ്നം നമുക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മള് മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ എത്ര പ്രാവശ്യം ഹലോ ഹലോ എന്ന് പറഞ്ഞു, വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. നമുക്ക് ബേസ് കിട്ടുള്ളൂ, വോളിയം ഒരു സാധനം കുറയ്ക്കാന്നില്ല, പിന്നെ മ്യൂട്ടാണ്, പിന്നെ അല്ലേ വോളിയം. ഈ ആസ്വാദന തലത്തിലേക്ക് നമ്മുടെ കലകൾ എത്തിയിട്ടില്ല എന്നുള്ളത് അത് നമ്മുടെ ഒരു എന്താ പ്രിപ്പറേഷന്റെ കുറവാണോ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കലാകാരന്മാരെ ഓൺ സ്റ്റേജ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കലാരൂപം കാണാൻ പോകുന്ന ആളും കുറച്ചൊരു ഹോംവർക്കോട് കൂടി വരണം എന്ന് സാധാരണ ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്. ഇത് എന്താണെന്ന് അറിയാതെ ചിലപ്പോഴല്ല, അത് വേണം, അത് വേണം. നമ്മൾ കുറച്ച് ഹോംവർക്ക് ചെയ്ത് വന്നെങ്കിലാണ്. വലിയ വലിയ ലെജൻസ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കൂടിയാട്ടമാണോ കഥകളിയാണോ എന്ന് വെച്ചാൽ കഥകളിയാണ്. പക്ഷെ ലെജൻസ് ഒക്കെ വന്ന് അഭിനയിക്കുമ്പോൾ അച്ഛനൊക്കെയാണ് കൊണ്ടുപോയി ഇവരുടെ ഇന്ന കാര്യം നീ നോട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇവര് ഇത് ചെയ്യുമ്പോൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഇന്ന ആള് പാടുന്നു. പണ്ടിപ്പോ എൺമണി ഹരിദാസ് സാറോ എമ്പ്രാന്തി അവരാരെങ്കിലും ഒക്കെ പാടുമ്പോൾ അവർ ഇന്ന പദം പാടുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ആസ്വാദനത്തിലേക്ക് അവിടെ എത്തുകയാണ്. ശരിയാണ് അച്ഛൻ പറഞ്ഞു ഇത് ശ്രദ്ധിക്കണം എന്ന്. അതിലെന്താ ഉള്ളതെന്ന് അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. ഈ ഒരു ലെവൽ ഓഫ് ഈ എക്സൈറ്റ്മെന്റോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയോ ഇപ്പൊ ആൾക്കാർക്ക് ഇല്ലാന്നല്ലേ പറയുന്നത്? ഈ കലാരൂപത്തിനെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്? മനസ്സിലാക്കാത്തോണ്ട് ഈ പറഞ്ഞ രണ്ടക്ഷരം ക്ഷമ, അത് കണ്ടിരിക്കാനുള്ള ക്ഷമ ഒന്നാമത്തെ കാര്യം. അത് അവിടേക്ക് തന്നെ അതിന് നമ്മുടെ കലാരൂപത്തിന് മാറ്റാൻ പറ്റില്ലേ? കലാരൂപത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഈ പ്രേക്ഷകരും അതായത് ഈ കാണുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം, അവരൊന്ന് ഇരിക്കണം, ഇരുന്ന് കാണാനുള്ള ക്ഷമ വേണം. പിന്നെ അത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ജനകീയമാകുക എന്ന് പറഞ്ഞാൽ ചേച്ചി അതിനുള്ള ഒരു എഫേർട്ട് എടുത്ത, അതായത് ഒരു അപ്രീസിയേഷൻ കൂടിയാട്ടം എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഈ നങ്ങിയാർക്കൂത്ത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നങ്ങിയാരാട്ടം അത് ചേച്ചിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. വളരെ മൗനമായിട്ടിരിക്കുന്ന ഒരു ഒന്നും മനസ്സിലാവാത്ത ഒരു ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നങ്ങിയാരാട്ടം. ഭയങ്കര ഒരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു കാര്യമായിരുന്നു ഇടയ്ക്കൊരു കാലത്ത് ചേച്ചി അത് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോഴും ഇപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ അക്സെപ്റ്റൻസ് എങ്ങനെ തോന്നി ചേച്ചിക്ക് അതിന്റെ ഒരു റിവ്യൂ? അത് എനിക്ക് നല്ലൊരു അറ്റംപ്റ്റാ തോന്നിയത്. കാരണം അതിന് വന്നത് എന്ന് വെച്ചാൽ ഞാൻ പാട്ട്, അതായത് കവിത, കവിത ഇപ്പം ഞാൻ പറഞ്ഞു ഏതിനും ഒരു പാട്ടിൻ്റെ ഒരു മൂള, ചെറിയൊരു മൂള ഉണ്ടെങ്കിൽ അതിനൊരു അറിയാണ്ട് തന്നെ നമുക്ക് അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അല്ലാതെ വെറുതെ അഭിനയം മാത്രം എന്ന് ശരിക്കും ചിലരും വേഷമായിരിക്കും, ചിലപ്പോൾ മുദ്രയായിരിക്കും, ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോന്നും കണ്ടൊക്കെ ഇരിക്കും. പക്ഷേ എങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. കവിത എടുത്ത് ചൊല്ലി, അതായത് നമ്മള് നമ്മുടെ കൂടിയാട്ടത്തിലത്തെ 21 സ്വരങ്ങളും ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും എന്റെ ഹസ്ബൻഡും കൂടി
ഞങ്ങൾക്ക് എന്താ പറയുക, ഇതിനെങ്ങനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒരു പരിപാടികളൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ലതാണെന്ന് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പാട്ടും കൂടി ചേർത്തുകൂടെ, പാട്ടും ഞാനിങ്ങനെ വിചാരിക്കായല്ല നമ്മൾ എന്തെങ്ങനെ ചെയ്യും, പക്ഷെ നമ്മളുടെ അത് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ തന്നെ വേണം നമുക്കത് കൊണ്ടുപോകാൻ. നങ്ങിയാർകൂത്തിന് സംഗീതാത്മകമാക്കാൻ പറ്റില്ല എന്നുള്ളൊരു, അത് നങ്ങിയാർകൂത്തിന് സംഗീതാത്മകമാക്കാൻ പറ്റില്ല. നങ്ങിയാരാട്ടത്തിലാണെങ്കിൽ ഈ പറഞ്ഞത് നമ്മൾ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നങ്ങിയാർകൂത്തിലാണെങ്കിൽ ആ നങ്ങിയാർകൂത്തിൻ്റെ ശൈലിയിൽ നമ്മൾ ഈ പറഞ്ഞ സഖിയായിട്ടും എന്താ പറയുക, സംസ്കൃത ശ്ലോകം വേണ്ടേ? സംസ്കൃത ശ്ലോകം വേണം. ഇതിനില്ലല്ലോ, ഇതിലുണ്ടല്ലോ, നമുക്ക് ആ കാലം സംസ്കൃതം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ സ്വാതിരുന്നാളിന്റെ ശ്രീ പത്മനാഭ ദർശനം പറഞ്ഞിട്ട് നങ്ങിയാർകൂത്ത് ഞാൻ ചെയ്തല്ലോ, അതായത് ശ്യാനന്ദൂര പറഞ്ഞ അതിലുണ്ടല്ലോ ടെക്സ്റ്റിൽ, അതായത് ആ ശ്ലോകം എടുത്തിരുന്നു ഞാൻ ചെയ്തല്ലോ. അപ്പൊ അത് അഭിനയിച്ചതിന് ശേഷം അതിന്റെ സ്കോപ്പ് ഉണ്ട്, ഇതേ രാഗത്തിൽ തന്നെ നമ്മൾ പാടിയാലും അഭിനയിക്കുന്ന ആ പിന്നെ ആ രാഗം നമുക്ക് അഭിനയിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ആവർത്തന ചിലപ്പോൾ ഞാൻ ഈ മുദ്രകൾക്ക് ഡ്യൂറേഷൻ കൂടും, അപ്പം നമുക്കൊന്നും കൂടി റിപ്പറ്റീഷൻ എന്നാൽ പിന്നെ അത് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ചായ അതിന് വരാൻ ചാൻസ് ഇല്ല, ബിക്കോസ് അതിലേക്ക് പാടുന്ന പദങ്ങളാണ് ഇതെല്ലാം. ആ അപ്പൊ ചേച്ചി നങ്ങിയാരാട്ടത്തിലേക്ക് ഇത് എടുക്കുമ്പോഴേക്കും മുദ്രകൾ തമ്മിലുള്ള വ്യത്യാസമാണോ അഭിനയത്തിനെടുക്കുന്ന സമയമാണ്? അഭിനയത്തിനെടുക്കുന്ന സമയം അവരുടെ പോലെ തന്നെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാവും, അവരുടെ പോലെ നമുക്ക് കൂടുതൽ സ്റ്റെപ്സ് അല്ല, നമുക്ക് നിലയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ എല്ലാം എന്നുള്ള ഈ ഒറ്റ മുദ്രയാണ്, ഇത് നമുക്ക് ഒരു താളവട്ടം കൊണ്ട് ചെയ്യാം. ഇത് നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് വേണം, മുഖം വേണം, എല്ലാം വേണം, അപ്പോൾ അത് ഒരു രണ്ട് താളവട്ടമാവാം. ആവാം, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ അഭിനയത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ആ പദം പാടുന്നതോടുകൂടി ആ പദം എത്തിക്കും ചെയ്യണം അവിടനെ, അങ്ങനെ എത്തിക്കുമ്പോഴാണ് നമുക്കത്. ഒന്ന് പാടിക്കോളൂ, ഞാനിപ്പോ കാണിച്ചു തരാം. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, ഇതാണ് സന്ദർഭം. നളിന മിഴി ശ്രീ പത്മനാഭൻ ഇഹ വന്നില്ലല്ലോ, ഇത് ഇന്ന് വന്നില്ലല്ലോ എന്നുള്ളത് പറയുകയാണ് കുഴിയോട്. ഓക്കെ, നളിന മിഴി ശ്രീ പത്മനാഭൻ ഇഹ വന്നില്ലല്ലോ, നളിന മിഴി ശ്രീ പത്മനാഭൻ ഇഹ വന്നില്ലല്ലോ. അപ്പൊ ഇത് മോഹിനിയാട്ടത്തിൽ കാണാൻ കഴിയില്ലേ? മോഹിനിയാട്ടത്തിലൂടെ അപ്പൊ ഇത്രയും മുദ്ര ഉണ്ടാവില്ല, കുറവായിരിക്കും. പക്ഷെ റെപ്പറ്റീഷൻസ് കൂടിയാലേ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയില്ല. കാരണം ഇപ്പൊ ഇങ്ങനെ പാടിയപ്പോ ഞാൻ വീണ്ടും അത് അഭിനയിച്ചു, പക്ഷെ ചിലത് നമുക്ക് മുദ്ര എത്തിക്കാൻ കുറച്ച് സമയം. അപ്പൊ ഇപ്പൊ മറ്റേത് പത്മനാഭൻ ഇങ്ങനെ എടുത്തു, ഇത് പത്മനാഭൻ ഇങ്ങനെ എടുത്തു നോക്കി, അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ തന്നെ. ഈ സ്പീഡ് കുറവുണ്ടാവും, നമ്മൾ അതിനനുസരിച്ച് പോകണം. അത് മോഹിനിയാട്ടം പോകുന്ന ലാസ്യത്തിൽ പോകണം. അപ്പൊ നമ്മളിപ്പോ ഈ കാണിച്ചത് ഇപ്പോ ഇത് മാത്രം കുറച്ച് ചെറിയൊരു മൊമെന്റ്സ് അത് വേണം, അത് നമ്മൾ സ്റ്റാൻഡിംഗ് എന്താണ് അത് നില ആദ്യം നിലക്ക് നിർത്തുക, എന്നുവെച്ചാൽ വേറൊന്നുമല്ല നിലക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലയിലെ അത്രേ ഉള്ളൂ ആ നില സ്റ്റാൻഡിങ്. പക്ഷെ കഥകളിയിലാണെങ്കിൽ ഇങ്ങനെയാണ്, മോഹിനിയാട്ടത്തിലാണെങ്കിൽ എങ്ങനെ എങ്ങനെയാണ്, നമ്മുടെ നില വെച്ചാൽ ശരിക്കും രണ്ട് കാലും അപ്പുറം ഇപ്പുറമിട്ടിട്ട് ഒരു ചാണകലത്തിൽ ഒരു അവനവൻ്റെ കയ്യിൻ്റെ അവനവൻ്റെ കാലിൻ്റെ അളവിൽ താണു നിൽക്കണം. ആ താണു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം നമ്മളിൽ തന്നെ, അതായത് ഇപ്പോൾ കൂടിയാട്ടത്തിൽ പറയുന്ന പണ്ട് മുതൽക്കേ പറയുന്നത് വിളക്കിന് നേരെ നോക്കണം എന്നിട്ടാണ്, അതാണ് അതിൻ്റെ ശൈലി. പക്ഷേ ആ വിളക്കിന് ആളിപ്പുറത്ത് നിന്നിട്ട് നാടകക്കാരൻ അല്ലെങ്കിൽ അഭിനേതാവ് ഇപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കാനല്ല ഉദ്ദേശിക്കുന്നത്, അവനവൻ്റെ നേരെ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ താണു നിൽക്കുമ്പോൾ നമ്മൾ അവനവൻ്റെ നേരെ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നേരെ നോക്കി നല്ല കയ്യിൻ്റെ കുഴ, അപ്പോഴേക്കും നമ്മുടെ ബോഡി നല്ല ശരിക്കും സ്ട്രെങ്ത് ആയിട്ട് കിട്ടും, ഇതിലേക്ക് വരും. അപ്പം നിലയ്ക്ക് നിലയുറപ്പിക്കുക, അതാണ് കഥാപാത്രങ്ങൾ ഇപ്പോൾ അധികം ഉണ്ടെങ്കിലും നമ്മൾ നേരെ തന്നെയാണ്, നമ്മളുടെ നേരെ. ഇപ്പം രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ ജസ്റ്റ് നമ്മൾ നന്ദിനിടും രണ്ടുപേർ, ഇപ്പോൾ സഖിയായിട്ട് നിൽക്കണു അല്ലെങ്കിൽ കോഴി അങ്ങനെ മറ്റേ നായികയായിട്ട് അങ്ങനെയൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു, ഇരിക്കുന്ന സമയത്ത് രണ്ട് പോസിൽ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നോക്കി പറയരുത്, അരങ്ങത്താകുമ്പോൾ ഇങ്ങനെ നോക്കി പറയാൻ പാടും, നന്ദിനിയാകുമ്പോൾ ഇങ്ങനെ നോക്കി അതേ പാടുള്ളൂ. പറയുമ്പോൾ കഥാപാത്രം നോക്കണ്ട, ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കി പറയുക.
അത്രേ പാടും. അത് നമ്മൾ അത് നമുക്ക് ആ ആ എന്താ ഇത് തിയേറ്റർ അതായത് ഈ രംഗം നമ്മൾ അറിഞ്ഞിരിക്കണം. രംഗം അറിഞ്ഞിരുന്നിട്ട് നമുക്ക് വേറൊരു കാര്യം ഡാൻസിൻ്റെ പോലെ മോഹിനിയാട്ടത്തിൻ്റെ പോലെ നമുക്ക് ചുറ്റങ്ങ് എടുക്കാൻ പാടില്ല ഈ രംഗം. അപ്പം നമ്മുടെ ഈ രംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയാട്ടത്തിൻ്റെ രംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലായിരിക്കും വിളക്ക്. അത് മൂന്ന് തിരിയിട്ട വിളക്കായിരിക്കും. ഒരെണ്ണം സാമാജികർക്ക് പ്രേക്ഷകർക്ക്, രണ്ടെണ്ണം അഭിനേതാക്കൾക്ക്. അതായത് വലത്തുവശത്ത് പീഠമുണ്ടാവും, അത് ഇടത്ത് വശത്തും. അതിപ്പോൾ ഈ ഇടത്ത് വശത്താണ് അക്കാഡമി ലെവലിൽ ഇടത്ത് വശത്ത് കലാമണ്ഡലം ഇതിൻ്റെ അനുസരിച്ചിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ നേരെ വിളക്ക്, ഇടത്ത് വശത്ത് പീഠം, നേരെ തൊട്ടപ്പുറകിൽ നടൻ്റെ തൊട്ടപ്പുറകിലായിരിക്കും മിഴാവ്. മറ്റ് വാദ്യങ്ങളിലെ പ്രത്യേകതയാണ് ഏറ്റവും പുറകിലായിരിക്കും മിഴാവ്, അതാണ് പ്രധാന വാദ്യം. ഇടയ്ക്ക് ഇടത്ത് ഭാഗത്ത്, പിന്നെ കുഴിത്താളം വലത്ത് ഭാഗത്ത്. അപ്പോൾ ഈ രംഗം അങ്ങോട്ട് പൂർണ്ണമായി എവിടെ നടുക്കൽ ഈ നടനോ നടിയോ, അപ്പോൾ രംഗം പൂർണ്ണമായി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെന്താ സന്തോഷമേ ഉള്ളൂ. കഥ ആ പദം ഒന്ന് നോക്കാം. ഞാൻ ആദ്യം ആ വരികളൊന്ന് ചേച്ചി ഒന്ന് കേട്ട് സന്ദർഭം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത്. പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയാണ്, ഞാൻ ഇങ്ങനെ പാടുമെന്നോ ഇത്ര തവണ പാടുമെന്നോ ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ല. ചേച്ചി എന്തായിരിക്കും ചെയ്യുന്നതെന്നോ ഞാൻ എന്താ പാടാമെന്നൊന്നും എനിക്കും അറിയില്ലല്ലോ. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോഴത്തെ ഒരു ഇതാണല്ലോ. കുറച്ചുകൂടിയൊക്കെ ആഗ്രി പാടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പാടുക. ഞാൻ ആദ്യം സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ഏത് വരി എത്ര പാട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അറിയാണ്ട് എൻ്റെ കൈ ചലിച്ചു പോയതാണ് അറിയാതെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.